സിപിഎം സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗം ആനന്ദലവട്ടം ആനന്ദൻ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ആനന്ദലവട്ടം ആനന്ദൻ, സംസ്ഥാന വ്യാപകമായി എന്ന് പറയുമ്പോൾ എല്ലായിടത്തും അല്ല, ബി ജെ പി അകറ്റുന്നതിന് വേണ്ടി യു ഡി എഫിന്റെ പിന്തുണ സ്വീകരിക്കാമെന്നും യു ഡി എഫ് വലിയ സംവിധാനമായിടങ്ങളിൽ എൽ ഡി എഫ് പിന്തുണ കൊടുക്കാനും തീരുമാനമുണ്ടോ എൽ ഡി എഫിന്റെ? എൽ ഡി എഫിന് തീരുമാനം ബി ജെ പി സഹായത്തോടു കൂടി, എൽ ഡി എഫ് ബി ജെ പിയുടെയോ യു ഡി എഫിന്റെയോ സഹായത്തോടു കൂടി എൽ ഡി എഫ് അധികാരത്തിൽ വരാൻ ഒരു സ്ഥലത്തും നിലപാടെടുക്കില്ല. ആരെങ്കിലും അഴിവിട്ട് എവിടെയെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ എടുത്തവർക്കെതിരെ നടപടി സ്വീകരിക്കും. ഇപ്പോ അവണിശ്ശേരി, തൃശൂർ അവണിശ്ശേരിയില് എൽ ഡി എഫിന്റെ എൽ ഡി എഫിന് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം കിട്ടി. യു ഡി എഫ് പിന്തുണച്ചത് കൊണ്ടാണ് എൽ ഡി എഫിന് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം കിട്ടിയത്. അത് ബി ജെ പിയെ തോൽപ്പിക്കുന്നതിന് വേണ്ടി യു ഡി എഫ് എൽ ഡി എഫിന് വോട്ട് ചെയ്തതാണ്, അവിടെ രാജിവെച്ചിരിക്കുന്നു. ആ അതെ, ബി ജെ പിയെ തോൽപ്പിക്കാൻ എൽ ഡി എഫിനെ കൂട്ടുപിടിക്കുകയോ എൽ ഡി എഫ് യു ഡി എഫിനെ തോൽപ്പിക്കാൻ ബി ജെ പിയെ കൂട്ടുപിടിക്കുകയോ ആ സമീപനം ഞങ്ങൾ എടുക്കില്ല. അല്ല, അങ്ങനെയാണെങ്കിൽ എന്താണ് നമ്മുടെ ചെന്നിത്തല പഞ്ചായത്തിൽ അത് ചെയ്യാത്തത്? ചെന്നിത്തലയിൽ ഇപ്പം രാജി പ്രഖ്യാപിച്ചതായി കാണുന്നില്ല. അത് പരിശോധിച്ച് ചെയ്യും, ഞങ്ങൾ അങ്ങനെ ഏതാണ് എന്നുള്ളത് പരിശോധിച്ചിട്ട് യു ഡി എഫിന്റെ സഹായത്തോടു കൂടി ബി ജെ പിയെ തോൽപ്പിക്കുകയോ ബി ജെ പിയുടെ സഹായത്തോടെ യു ഡി എഫിനെ തോൽപ്പിക്കുകയോ ചെയ്യുന്ന ഒരു സമീപനം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങൾ സ്വന്തമായ ഭൂരിപക്ഷം ഉള്ളെടുത്ത് ഏതെങ്കിലും സ്വതന്ത്രമാർ വേറെ വന്ന് വോട്ട് ചെയ്താൽ അത് സ്വീകരിക്കുമെന്നല്ലാതെ ബി ജെ പിയുടെ സഹായമോ യു ഡി എഫിന്റെ സഹായമോ ഞങ്ങൾ സ്വീകരിക്കില്ല. എസ് ഡി പിയുടെ സഹായം പറ്റുമോ? ഇല്ല, പറഞ്ഞിട്ടുണ്ട്, നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എസ് ഡി പിയുടെ പിന്തുണയോടുകൂടിയാണെങ്കിൽ പോലും ആ പഞ്ചായത്ത് പ്രസിഡന്റ് വിജയിച്ചിട്ടുണ്ടെങ്കിലും രാജിവെക്കണമെന്നുള്ളതാണ് പാർട്ടി നിർദ്ദേശം. അപ്പൊ ബി ജെ പി പറ്റില്ല, യു ഡി എഫ് പറ്റില്ല, എസ് ഡി പി പറ്റില്ല, ജമാഅത്തെ ഇസ്ലാമി പറ്റില്ല, വെൽഫെയർ പാർട്ടി പറ്റില്ല. ഒരു മാറ്റം ഇല്ലല്ലോ അല്ലേ? അല്ല, കഴിഞ്ഞ തവണ തിരുവനന്തപുരം നഗരസഭ ഭരിച്ചത് നിങ്ങൾ യു ഡി എഫിന്റെ പിന്തുണയോടുകൂടിയാണ്. നിങ്ങൾ ചത്തപിള്ളയുടെ ജാതകം തിരക്കി നടക്കാതെ ഇപ്പൊ ഉള്ളവരുടെ ജാതകം നോക്കൂ. അല്ല, കാര്യം കഴിഞ്ഞാ പിന്നെ ചത്തപിള്ളയുടെ ജാതകം നോക്കിട്ട് എന്താ കാര്യം? ഇത് ഏപ്രിൽ വരെയാണോ, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെയാണോ സഹാവേ? ഇല്ല, ഇപ്പൊ ഞങ്ങൾ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്, ആ നിലപാട് തുടരും. അത് ഏപ്രിൽ കഴിഞ്ഞാലും ഉണ്ടാവുമോ ആ നിലപാട്? അതെ, അത് ഏപ്രിൽ കഴിഞ്ഞാലും ശരി, അതാ നിലപാടാണ് ശരി എന്നുള്ളിടത്താണ് നമ്മുടെ. ഈ റാന്നി പഞ്ചായത്തില് ബി ജെ പി പിന്തുണയും എൽ ഡി എഫിനാണ്, കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥി അവിടെ പ്രസിഡന്റ് ആവുന്നതാണ്. അതായത് കേരള കോൺഗ്രസ് ആണെങ്കിൽ തന്നെയും കേരള കോൺഗ്രസ് എം ഇപ്പോൾ യു ഡി എഫിൽ, ക്ഷമിക്കണം, എൽ ഡി എഫിലാണല്ലോ. അപ്പോ കേരള കോൺഗ്രസിന്റേതാണെങ്കിൽ പോലും രാജിവെക്കാൻ എൽ ഡി എഫ് ആവശ്യപ്പെടണം അങ്ങനെയാണെങ്കിൽ ബി ജെ പി പിന്തുണയുണ്ടെങ്കിൽ. ഞങ്ങളെടുത്ത് ഞങ്ങളുടെ നിലപാട് ഓപ്പണായ നിലപാടാണ്, അത് പറഞ്ഞിട്ടുണ്ട്. വ്യത്യസ്തമായി ഇന്നത്തെ തെരഞ്ഞെടുപ്പ് ഇന്നാണല്ലോ എല്ലായിടത്തും നടക്കുന്ന തെരഞ്ഞെടുപ്പെല്ലാം കഴിഞ്ഞ് എവിടെയെങ്കിലും അങ്ങനെയൊക്കെ ഉണ്ടോ എന്നുള്ളത് പരിശോധിച്ച് ഞങ്ങളുടെ നയത്തിന് വ്യത്യസ്തമായ ഒരു നിലപാട് എവിടെയെങ്കിലും സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ നമ്മുടെ ആൾക്കാരോട് രാജിവെക്കാൻ പറയും, പുതിയ തെരഞ്ഞെടുപ്പ് നടത്താൻ പറയും. അല്പം മുമ്പ് കെ സുരേന്ദ്രന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. കെ സുരേന്ദ്രൻ പറയുന്നത് സംസ്ഥാനത്ത് വ്യാപകമായി എൽ ഡി എഫ് യു ഡി എഫ് സഖ്യമാണ്, യു ഡി എഫിന്റെ ആവശ്യം ഇനി കേരളത്തിലില്ല, പിരിച്ചുവിട്ട് എൽ ഡി എഫിൽ ലയിക്കുന്നതാണ് നല്ലത് എന്നാണ്. സുരേന്ദ്രൻ രണ്ടു മൂന്ന് ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആലപ്പുഴയിൽ യു ഡി എഫിന് 6 സീറ്റ് ഉണ്ടായിട്ടും 4 സീറ്റുള്ള എൽ ഡി എഫിനെ പിന്തുണയ്ക്കുകയാണ് ചെയ്തത്. യു ഡി എഫിനെ പൂർണ്ണമായും എൽ ഡി എഫിന് മുന്നിൽ അടിയറവ് പറയിച്ചിരിക്കുകയാണ്. ചെന്നിത്തലയും കമ്പനിയും യു ഡി എഫ് എന്ന സംവിധാനത്തിന്റെ പ്രസക്തി തന്നെ ഇല്ലാതാക്കി. എൽ ഡി എഫിന്റെയും പിണറായി വിജയന്റെയും ബി ടീമായി ചെന്നിത്തലയും കമ്പനിയും മാറി. അതൊക്കെ സുരേന്ദ്രന്റെ കമന്റ് അല്ലേ, അതിന് മറുപടി യു ഡി എഫ് പറഞ്ഞോളണം. ഞങ്ങൾക്ക് അതിന് പറ്റതില്ല.